10,000-ത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന മനോഹരമായ ഒരു കൊച്ചു അറേബ്യൻ രാജ്യമാണ് ജോർദാൻ. 25 ഇന്ത്യൻ ടെക്സ്റ്റൈൽ മില്ലുകൾ ജോർദാനിലുണ്ട്. ധാരാളം ഇന്ത്യക്കാർ പത്രപ്രവർത്തകരായും പ്രൊഫസർമാരായും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായും ഫെർട്ടിലൈസർ കമ്പനികളിലെ ജോലിക്കാരായും ജോലി ചെയ്യുന്നു. ജോർദാന്റെ ഏറ്റവും വലിയ 4-ാമത്തെ ട്രേഡിംഗ് പാർട്ണർ ഇന്ത്യയാണ്. ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായ അമ്മാനിൽ ഒരു വലിയ തെരുവിന് മഹാത്മാഗാന്ധി റോഡ് എന്ന് നാമകരണം ചെയ്തിട്ടുമുണ്ട്. സമാധാനവാദികളായ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമായി ജോർദാൻ അറിയപ്പെടുന്നു. ചുറ്റുഭാഗത്തും പ്രക്ഷോഭകാരികളും മധ്യത്തിൽ ഒരു സമാധാനവാദിയായ രാജ്യം ആയതുകൊണ്ട് ജോർദാനെ ഒയാസിസ് ഓഫ് സ്റ്റെബിലിറ്റി എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ 80 സ്വൈരമായി ജീവിക്കുവാൻ വേണ്ടി പല അറബികളും ജോർദാനിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഏറ്റവും ലിബറലായ രാഷ്ട്രമാണ് ജോർദാൻ. അതുപോലെ ഇറാഖിൽ നിന്നുള്ള ക്രിസ്ത്യാനികളെയും യസീദികളെയും അഭയാർത്ഥികളായി സ്വീകരിക്കുവാനും ജോർദാൻ തയ്യാറായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമായി ജോർദാൻ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ 3 വലുപ്പമുള്ള ഈ രാജ്യത്തിൽ 1 ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇന്ത്യയുടെ 2 ആളോഹരി വരുമാനം. ലക്ഷൂറിയസായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ധാരാളം മികച്ച റെസ്റ്റോറൻറ്റുകളും ലോഡ്ജുകളും ഇവിടെയുണ്ട്. ചുറ്റുഭാഗത്തും യുദ്ധം നടക്കുമ്പോഴും ജോർദാനിൽ എപ്പോഴും സമാധാനപരമായ അന്തരീക്ഷമുള്ളതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ വരവിന് യാതൊരു കുറവുമില്ല. ജോർദാനിലെ രാജാവ് അബ്ദുള്ള ബിൻ അൽ ഹുസൈൻ പാശ്ചാത്യ രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ജോർദാനിലെ അബ്ദുള്ള രാജാവ്. ഹുസൈൻ രാജാവിൻ്റെ മകനാണ്. 14 മുമ്പ് അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ വമ്പിച്ച വളർച്ചയുണ്ടാക്കി രാജ്യത്തിന്. ഒരു സ്റ്റേബിളായ രാജ്യം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയതിന് അബ്ദുള്ള രാജാവ് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ദീർഘകാലം അധികാരത്തിലിരുന്ന അറേബ്യൻ രാജാവായും അദ്ദേഹം അറിയപ്പെടുന്നു. ജോർദാനിലെ രാജ്ഞി റാണിയ അൽ അബ്ദുള്ളയുടെ അച്ഛനും അമ്മയും പലസ്തീൻ വംശജരാണ്. കുവൈത്തിലാണ് അവർ ജനിച്ചത്. ഈജിപ്തിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദമെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായി റാണിയ അൽ അബ്ദുള്ള അറിയപ്പെടുന്നു. യൂട്യൂബ് വഴി മതസൗഹാർദ്ദം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായും റാണിയ രാജ്ഞി പേരെടുത്തിട്ടുണ്ട്. ജോർദാനിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഡെഡ് സീ കാണുവാൻ വേണ്ടിയിട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1,200 താഴ്ചയിലാണ് ഡെഡ് സീ സ്ഥിതി ചെയ്യുന്നത്. ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് യാതൊരു ജീവജാലങ്ങളും ഡെഡ് സീയിൽ ഉണ്ടാവുകയില്ല. ഹൈപ്പർ സലൈനേഷൻ ഉള്ളതുകൊണ്ട് ഈ സമുദ്രത്തിൽ മലർന്നു കിടന്ന് ന്യൂസ് പേപ്പർ വായിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. ജോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ മനോഹരമായ ഒരു നഗരമാണ്. 40 ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. വളരെ സൗഹാർദ്ദമുള്ള ജനങ്ങളുള്ള ഒരു നഗരമായി അമ്മാൻ അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് ഇടുങ്ങിയ തെരുവുകളും പഴഞ്ചൻ മാർക്കറ്റുകളുമുള്ള ഒരു നഗരമായി അമ്മാനെ വിലയിരുത്തിയിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി വീതിയുള്ള റോഡുകളും മനോഹരമായ സൂപ്പർ മാർക്കറ്റുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ധാരാളം കയറ്റവും ഇറക്കവും ഈ നഗരത്തിലുണ്ട്. റെയിൻബോ സ്ട്രീറ്റിലെ ബുക്ക് സെറ്റ് കഫേ അമ്മാൻ നഗരത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് കഫേയായിരുന്നു. ഇവിടെ മികച്ച വൈനും ബിയറും പിസയും ലഭിക്കും. അമ്മാൻ നഗരത്തിലെ അക്വാ പാർക്ക് ആൻഡ് റിസോർട്ട് ജോർദാനിലെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കാണ്. 80,000 വലിപ്പമുള്ള ഒരു പ്രദേശത്താണ് ഈ വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്മാൻ നഗരത്തിലെ ഫക്രുദ്ദീൻ റെസ്റ്റോറൻറ്റ് ലെബനീസ് ശൈലിയിലുള്ള ഒരു ഭക്ഷണശാലയാണ്. റിസർവേഷൻ ഇല്ലാതെ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു ഇരിപ്പിടം കിട്ടുവാൻ വലിയ പ്രയാസമാണ്. അമ്മാൻ നഗരത്തിലെ ജഫ്ര കഫേ കിങ് ഫൈസൽ തെരുവിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മികച്ച കബാബും ജ്യൂസും ഇവിടെ ലഭിക്കും.